രംഗവേദിയിൽ നിൽക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് അല്ലെങ്കിൽ എന്നെ പോലെ എളിയവനായ ഒരാൾ വരയ്ക്കുന്ന കാരിക്കേച്ചറുകൾ ഇവിടെ ചലിക്കുന്ന സ്വഭാവമുള്ളവയായിരിക്കും എന്ന് പറഞ്ഞാൽ ചിത്രകാരന് കിട്ടിയിരിക്കുന്നത് തൻ്റെ കയ്യിലുള്ള പേപ്പറോ ഏതെങ്കിലും ഒരു പ്രതലമാണെങ്കിൽ നടന് കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സ്റ്റേജിന്റെ ഫ്രെയിമാണ്. ഈ സ്റ്റേജിന്റെ ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ടും എന്റെ ശരീരമാകുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് കുറെ ചലിക്കുന്ന കാരിക്കേച്ചറുകൾ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കാരിക്കേച്ചർ എന്നൊരു പരിപാടിയുമായി നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ അലഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനും എനിക്കൊരു മറുപടിയുണ്ട്. എന്റെ കഴിഞ്ഞ 10-12 വർഷത്തെ കലാജീവിതത്തിനിടയിലും എന്റെ ഇത്രയും കാലത്തെ വ്യക്തി ജീവിതത്തിനിടയിലും ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങളാണ് കാരിക്കേച്ചറുകളായി അവതരിപ്പിക്കുന്നത്. പരിപാടിയുടെ തുടക്കം എന്ന നിലയ്ക്ക് ഞാൻ കേട്ട ഒരു കാര്യത്തിലൂടെ തുടങ്ങാൻ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നെ സംസ്കൃതം പഠിപ്പിച്ച അധ്യാപകൻ എഴുതിയ ഒരു കവിത ഞാൻ കേട്ടു. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനെ പ്രണമിച്ചുകൊണ്ടുള്ള കവിതയായിരുന്നു അത്. അത് പാടിക്കൊണ്ട് തന്നെ കലാകാരനായ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രപഞ്ച സൃഷ്ടാവിന് പ്രണാമം. ശാരദ നീല രജനി തന്നെറ്റിയിൽ അരയി ചന്ദന പൊട്ടണിഞ്ഞു കാറുളി വിഷുമ വാർമുടി കെട്ടില തരക പൂവുകളാരണിഞ്ഞു ചേലഞ്ചി മിന്നൂമി രാവിന്റെ വേനിയിൽ ആരെയ് ചന്ദന പൊട്ടണിഞ്ഞു കാനന ചാത്തിലെ തൂമുല്ല പൂവിലി തൂമന്ത ഹാസമിന്നാർ ചൊരിഞ്ഞു ആരെയി കറ്റിന്റെ പിഞ്ചിളം ചുണ്ടിലി മർമര മന്ത്ര മുരളി വെച്ചു ൂമില്ലാത്തൊരാരമ്യ ചൈതന്യ പൂർണ്ണ കരങ്ങളല്ലേ പൊന്നൂഷ കന്യതൻ തൂമഞ്ഞുമേനിയും പൊന്നൊളി വാർമഴ വില്ലുമെല്ലാം മാച്ചും വരച്ചൂമി ലോകം രചിക്കുന്ന ലോകൈക ശില്പിക്കു കൈ തൊഴുന്നേൻ മാച്ചും വരച്ചൂമി ലോകം രചിക്കുന്ന ലോകൈക ശില്പിക്കുകൈ തൊഴുമേ. കാരിക്കേച്ചറുകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കാരിക്കേച്ചറുകൾ ഹാസ്യ ചിത്രങ്ങളാകാം, ഒരു പക്ഷെ ചലിക്കുന്ന ചിത്രങ്ങളുമാകാം. ഞാനിവിടെ വളരെ പോപ്പുലറായ കുറെ ആളുകളുടെ വളരെ ജനപ്രീതി നേടിയ നിങ്ങളെ പോലുള്ള സഹൃദയരുടെ ഹൃദയത്തിൽ മനസ്സിൽ യഥാർത്ഥ ചിത്രമുള്ള, എപ്പോൾ ആലോചിച്ചാലും നിങ്ങൾക്ക് യഥാർത്ഥ ചിത്രം കിട്ടുന്ന വളരെ പോപ്പുലറായ ജനപ്രീതി നേടിയ ആളുകളുടെ കാരിക്കേച്ചറുകളാണ് ആദ്യം വരയ്ക്കുന്നത്. ആരാണ് ജനപ്രീതി നേടിയ ആളുകൾ? ആദ്യത്തെ ആളുകൾ സിനിമാക്കാരാണ്. സിനിമയിലൊക്കെ നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒരുപാട് കാലം കണ്ടവരുമായ കുറച്ച് സിനിമാ താരങ്ങളുടെ കാരിക്കേച്ചറുകളാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ വരയ്ക്കുന്ന കാരിക്കേച്ചർ ഒരു നടന്റെയാണ്. ആ നടൻ ഒരു നടിയോടൊത്ത് അഭിനയിച്ചു പാടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു നടിയെ കാണാം, പിന്നെ ഈ നടനെ കാണാം, ഒരു സിനിമയിലെ ഗാന ചിത്രീകരണ രംഗവുമായി ബന്ധപ്പെട്ട ഒരു കാരിക്കേച്ചർ കാണാം. ഏതാണ് ഈ നടി നടൻ? നോക്കിക്കോളൂ. പൂവായ പൂവെല്ലാം പൊന്നു ഞാലാടുമ്പോൾ പൂവാം കുറും നീല ചൂടേണം എന്നിങ്ങനെ കണ്ണു പിടപ്പിച്ചുകൊണ്ട് പാടി അഭിനയിക്കുന്ന നടിക്കൊപ്പം അഭിനയിക്കുന്ന നടനാരാണ്? പാതിരാപ്പൂവിന്റെ പനിനീർ പഞ്ചളിൽ പലക്കാമോതിരം മാറേണം തങ്കത്തമ്പുരുമീട്ടുക ഗന്ധർവരാജ കുമാര ഓ അക്ഷരരാജ കുമാരി ഓ ഗന്ധർവരാജ കുമാര ഓ അക്ഷരരാജ കുമാരി. മലയാള സിനിമയിൽ ഒരുപാട് വർഷക്കാലം അഭിനയിച്ചിരുന്ന സത്യൻ മാസ്റ്റർ എന്ന നടന്റെ ഈ ചലിക്കുന്ന കാരിക്കേച്ചർ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സത്യൻ മാസ്റ്റർ ഒന്ന് രണ്ട് ചെറിയ കാരിക്കേച്ചറിലൂടെ അദ്ദേഹത്തിന്റെ മറ്റൊരു കാമുകൻ അയൽപ്പക്കത്തെ വീട്ടിലെ കാമുകിയായ ഒരു നടിയെ പ്രേമിച്ച് വളച്ചെടുക്കാൻ ഒരു സിനിമയിൽ പാടി അഭിനയിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പാടുന്നത്? അദ്ദേഹം ഇങ്ങനെ ജനലിൽ പിടിച്ചു നിന്നുകൊണ്ട് പാടുന്നു. എന്ത് പാടുന്നു? താഴം
തണുപ്പുള്ള രാത്രി തനിച്ചിരും നുഴങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉഴക്കുകില്ല താഴം പൂമണ്ണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരും നുഴങ്ങുന്ന ചെറുപ്പക്കാരി എന്നെ വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച നടനാണ്. അദ്ദേഹത്തിന്റെ കാര്യ കേച്ചുള്ളിൽ പോവുകയാണെങ്കിൽ ദിവ്യ സങ്കൽപ്പങ്ങളിലൂടെ നിന്നിരുന്നും ഞാൻ ഉണർന്നു നിർവചിക്കാൻ അറിയില്ലയോ നിന്നോടെ എനിക്കുള്ള വികാരം ഒരുപാട് പാട്ടുകളുണ്ട്. നാട്ടിൻപുറത്തുകാരനായ കാമുകനായ അദ്ദേഹം അഭിനയിക്കുമ്പോൾ കൈകാലുകൾ കൂടുതൽ ഉപയോഗിച്ച് അഭിനയിക്കും. നാട്ടിൻപുറത്തുകാരെ നല്ലവണ്ണം കണ്ടു പഠിച്ചുകൊണ്ടായിരിക്കണം. എന്താണ് അദ്ദേഹം പാടി പോകുമ്പോ കൈകാലുകൾ ഉപയോഗിച്ച് പാടുന്നത്? മലയാള സിനിമയിൽ ഒരുപാട് വർഷക്കാലം നല്ല കഥാപാത്രങ്ങളെ കാണിച്ചെന്ന് അഭിനയിച്ച ഈ നടന്റെ കാരിക്കേച്ചറിന് ശേഷം സിനിമയിൽ തന്നെയുള്ള മറ്റൊരു നടന്റെ ചിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ചലിക്കുന്ന ചിത്രത്തിലേക്ക് അടുത്തതായി ഞാൻ വരയ്ക്കുന്ന കാരിക്കേച്ചറിലെ നടൻ ആരാണ് നോക്കിക്കോളൂ. ദാ ചലച്ചിത്ര രംഗത്ത് 10-30 വർഷക്കാലം റൊമാൻറ്റിക് നായകനായി അഭിനയിച്ച ഒരാളാണ് ഞാൻ. എന്റെ ഒരുപാട് കാമുകന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മുറച്ചെറുക്കനായ കാമുകനായും ആ മുറപ്പെണ്ണിന്റെ പുറകെ ഓടുന്ന കാമുകനായും ദുരന്ത കാമുകനായും വിരഹിയായ കാമുകനായും വടക്കൻ പാട്ടിലെ അധീരനായ കാമുകനായും എന്തിനധികം പറയുന്നു. ഒരു കാമുകനെ നോക്ക്, ഓണത്തെ പറ്റി പാടുന്ന ഒരു കാമുകൻ. എന്താണ് ഈ കാമുകൻ പാടുന്നത്? മനോഹര തീരം ഇതാ ഇതാ ഇതാ. ഇങ്ങനെ ഒരുപാട് കാമുകന്മാരുണ്ട്. ഒരു മുറച്ചെറുക്കനായ കാമുകൻ, ഒരു ദുരന്ത കാമുകൻ, കാമുകി മറ്റാളി പോവാൻ കഴിച്ചു പോകുമ്പോൾ ദുഃഖിച്ചു പാടുന്ന കാമുകൻ. എന്താണ് ഈ കാമുകൻ പാടുന്നത് നോക്കൂ. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗതമായി മനസ്സിലലിയും ഒരു പ്രേമകഥയിലേ മറ്റൊരു കാമുകൻ മുറച്ചെറുക്കനാണ്. ഏതോ ക്ഷേത്രത്തിൽ തൊരുതു വരുന്ന കാമുകിയുടെ പുറകെ പാടി ഓടുകയാണ്. എന്താണ് പാടുന്നത്? തുമ്പളത്തിൽ തിരുവോണത്തിനെ തുമ്പി തുള്ളാനിരുന്നപ്പോൾ പൂക്കിലക്കാതിരുകൾക്കിടയിലൂടെ നീ നോക്കി കൊതിപ്പിച്ചത് ഓർമ്മയില്ലേ? ഒളി കണ്ടാൽ നോക്കി കൊതിപ്പിച്ചത് ഓർമ്മയില്ലേ? തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാത്തി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്ന് മുടക്കും ഞാൻ തിരുവിൽ വാമലയിൽ ലേവിച്ച് കൊണ്ടുവരും ഇളനീർ കുടമിൽ മുടക്കും ഞാൻ. മലയാള സിനിമാ വേദിയിലെ വയലാറും ദേവരാജനും പി ഭാസ്കരനും മറ്റും ഒരുക്കിയ കാൽപ്പനികമായ എല്ലാ പ്രേമകവിതകളും പാടി അഭിനയിച്ചൊരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാനിവിടെ പാടി അഭിനയിക്കുകയാണെങ്കിൽ നേരം വിളിക്കുന്നവരെ പാടാനുള്ള സംഗതിയുണ്ട്. ജയചന്ദ്രൻ പാടിയ ചില പാട്ടുകൾക്കൊക്കെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞു തുള്ളി കൈ തഴുകിയൊഴുകും മധുരഹേ മന്ദം എന്നും നീലഗിരിയുടെ സഖികളെ ജ്വാല മുഖികളെ ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാം
താമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. പിന്നെ ഒരുപാട് പാട്ട് വടക്കൻ പാട്ടിലെ കാമുകന്മാർ ആകാശത്ത് ചന്ദ്രനെ നോക്കിയൊക്കെ പാടും. എന്താണ് പാടുക? ചന്ദ്രനെ കണ്ട് കൊമ്പൻ മീശ വെച്ച ഈ കാമുകൻ. മച്ചിന്റെ മേലിരും നൊളിച്ചു നോക്കാൻ ലജ്ജയില്ലേ ലജ്ജയില്ലേ നിനക്കൂ ലജ്ജയില്ലേ. ഇങ്ങനെ ഒരുപാട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ വേദി കണ്ട ഒരുപാട് കാൽപ്പനിക പ്രേമ കവിതകൾ പാടി അഭിനയിച്ച ഈ നിത്യഹരിത നായകന്റെ കാരിക്കേച്ചറിന് ശേഷം സിനിമയിൽ തന്നെയുള്ള മറ്റൊരു നടന്റെ കാരിക്കേച്ചറിലേക്ക് അടുത്തതായി ഞാൻ വരയ്ക്കുന്ന കാരിക്കേച്ചറിലെ നടൻ ആരാണാവോ നോക്കിക്കോളൂ. ഇതാ പിന്നെ എസ് എൻ പുരത്തിനടുത്ത ഈ സ്ഥലത്ത് 25-ാം കല്ലിൽ നിന്നും പടിഞ്ഞാട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ നേരത്തെ കുറെ സിനിമാ താരങ്ങളൊക്കെ വന്നു തോന്നുന്നുള്ളൂ അല്ലേ? പക്ഷെ അപ്പൊ മോഹൻലാല് വരുമെന്ന് ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു എന്നത് കൊണ്ട് തന്നെ. അല്ല, ഇനിയിപ്പോ ഒരു സംശയം ഉണ്ടാക്കാം. ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴ് ഈ നിൽക്കുന്നത് മോഹൻലാലാണോ? അല്ല, മോഹൻലാല് ഭയങ്കര തടിയുള്ള ഒരാളല്ലേ? ഇതൊരു മെലിഞ്ഞ. ആ പിന്നെ ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഓണത്തെ പറ്റി കൂടുതൽ സംസാരിക്കാനൊന്നും മോഹൻലാൽ അറിയില്ല എന്നറിയാമല്ലോ. പിന്നെ എന്താ പറയുക ഇവിടെ വന്നോണ്ട്? ഇതാ ഇങ്ങനെ പറയാം, എങ്ങനെ പറയാം? പ്രേമോദാനൊഴുകുമിരാത്രി എന്ന് പറയാം. പിന്നെന്തൊക്കെ പറയാം? ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകി സാരംഗയിൽ പാലോരുമെന്ന് വരമംഗളകലികേരാതികെ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാണാണോ. ഇങ്ങനെയൊക്കെ പറയാമല്ലോ അല്ലെ? മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി. പിന്നെ ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയ കാലത്ത് മോഹൻലാലിന്റെ ആ ഇതുപോലെ ഈ ക്യാമറയും ലൈറ്റും ഒക്കെ കണ്ടാൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ക്യാമറയുടെ പുറകോട്ട് മോഹൻലാൽ ഓടിയിരുന്നു പണ്ട്. കണ്ടു കാണും എങ്ങനായിരുന്നു അത്? ഇതാ അങ്ങനെ ആയിരുന്നു. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം, നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം. അങ്ങനെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ക്യാമറയുടെ സൈഡിലോട്ട് ഇങ്ങനെ ഓടുന്നൊരു ശീലം മോഹൻലാൽ തുടങ്ങി. ഇതും കണ്ടു കാണും വാരങ്ങൾ ഓടിയ ഒരു സിനിമയിൽ ഈരൻ മേഘം പൂവും കൊണ്ട് പൂജക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്ന് മാത്രമല്ല, നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, പുറത്തേക്ക് ഇറങ്ങിയാലും എവിടെ നോക്കിയാലും കാണുന്ന മലയാള സിനിമാ വേദിയിൽ ഈ നടന്റെ ചലിക്കുന്ന ചിത്രത്തിന് ശേഷം സിനിമയിൽ തന്നെയുള്ള മറ്റൊരു നടന്റെ കാരിക്കേച്ചർ. അടുത്ത നടൻ ആരാണ്? കൊടുങ്ങല്ലൂര് ആടത്തുള്ള ഈ സ്ഥലത്ത് വരാൻ പറ്റി. ഇവിടുത്തെ കുറെ സഹൃദയരായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റി എന്ന് പറയുമ്പോ അതിൽ പരം സന്തോഷം എന്താണ് എന്നുള്ള കാര്യം ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ, ഓണം ഒക്കെ ആയതുകൊണ്ട് സാധാരണ തിരുവാതിരക്കളി അതായത് ഈ കൈകൊട്ടിക്കളിയൊക്കെ വേണ്ടത് അവിടെ ഉണ്ടായോ? ഉണ്ടായോ? ഉണ്ടായില്ലെങ്കിൽ ഞാനൊരു കൈകൊട്ടിക്കളി കളിക്കാൻ വന്നിരിക്കുക. ബന്ധുരാഗിമാരെ വരൂവിൻ തിരുവാതിര ചിന്തുകൾ പാടി, അങ്ങനെ ഒരു പാട്ട്. പിന്നെ വീരവീരാട കുമാര വിഭോ ചരുതര ഗുണസാഗരമോ മരണവല്യ, അതും വിളങ്ങി പാടും. എന്തായാലും ഇവിടെ വന്നത് കൊണ്ടും നാട്ടും പുറത്തുകാരായ നിങ്ങളെ കണ്ടത് കൊണ്ടും മുക്കുത്തി തിരുതാളി കാണേ വളരെ പറിച്ചു കഴുകിത്ത പറിച്ചു കഴുകിത്ത തച്ചാത്തുള്ളി ചാത്രവറ എത്തില്ലവറ ഇതൊക്കെയാണ് പാടേണ്ടത്. എന്തായാലും കുറച്ചുകൂടെ ഇമ്പമുണ്ടാവാൻ 59 പെൺപക്ഷി അതിന്റെ കൂടെ ഒരു അൺപക്ഷി, അൺപക്ഷിക്കും പെൺപക്ഷിക്കും തമ്മിൽ തമ്മിൽ പ്രേമം മുത്തി തമർ 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 തൈ
എന്നും പറയാം. എന്തായാലും ഇതൊക്കെയാണെങ്കിലും പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കുളക്കടവിലും ഓണക്കാലത്തൊക്കെ പാടി കേൾക്കാറുള്ള ഒരു നാടൻ കവിത തന്നെ പാടി കളയാം. ഏതാ പാടണ്ടേ നവുല്ലേ? ആലയാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു പുളാവും വേണം. ആലയാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു പുളാവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളി കഴിഞ്ഞ കമ്പൂക്കാൻ ചന്ദനം വേണം. ൃപം വേണം, അരികെ മന്ത്രിമാർ വേണം, നട്ടിന്ന് കുളമുള്ള പ്രജകൾ വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിധിമാരായാൽ അടക്കം വേണോ? അടക്കം വേണ്ട. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരിൽ എന്നും വൈവിധ്യമാർന്ന ഒരുപാട് കഥാപാത്രങ്ങളെ കാണിച്ചിരുന്ന ഈ നെടുമുടിക്കാരന്റെ കാരിക്കേച്ചറിന് ശേഷം സിനിമയിൽ തന്നെ അഭിനയിച്ചിരുന്ന, ഇപ്പോൾ അഭിനയിക്കാത്ത ഒരു കൊടിയേറ്റക്കാരനായി നടന്ന കാരിക്കേച്ചറിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കൊടിയേറ്റക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലും വന്നു കാണും, കൊടിയേറ്റം. അദ്ദേഹം രണ്ടു മൂന്ന് രീതിയിൽ സംഭാഷണം പറഞ്ഞൊരു നടനാണ്. ഇപ്പൊ ഇവിടെ ഒരുപാട് നൃത്തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. നൃത്തം കഴിഞ്ഞിറങ്ങുന്ന വളരെ സുന്ദരിയായ ഒരു നർത്തകി അനുമോദിച്ചുകൊണ്ട് ഈ കൊടിയേറ്റക്കാരൻ എന്ത് പറയും? ഇങ്ങനെ നിന്നുകൊണ്ട് പറയും, എന്തു പറയും? നൃത്തം മനോഹരമായിരുന്നു, അഭിനന്ദനങ്ങൾ. വല്ല ഡാൻസ് ഗ്രൂപ്പിലോ സിനിമയിലോ നാടകത്തിലോ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അവസരം ഉണ്ടാക്കിത്തരാം എന്ന് പറയും ഇദ്ദേഹം. ഇദ്ദേഹം തന്നെ ഒരല്പം മദ്യപിച്ച്, മദ്യപാനത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയാൻ പാടില്ല, കാരണം ശ്രീനാരായണ ഗുരു ജയന്തിക്കാണല്ലോ ഒന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പലരും ഇന്നും മദ്യപിക്കില്ല. അല്ല, അദ്ദേഹം സിനിമയിൽ മദ്യപിച്ച് പറയുന്നത് കൊണ്ടാണ് പറഞ്ഞത്. മദ്യപിച്ച് എങ്ങനെയാണ് പറയുക? നേരത്തെ പറഞ്ഞു തികച്ചും വിഭിന്നമായ രീതിയിലാണ് പറയുക. എങ്ങനെ പറയും? അത് പിന്നെ അയ്യപ്പം പട്ടയടിക്കുന്നു, വക്കറ്റൻ വിസ്കി അടിക്കുന്നു, ആ സ്റ്റാറ്റസിന്റെ പ്രശ്നം. പിന്നെ രോഹിണിക്ക് കുളിക്കുകയും ജപിക്കുകയും വേണേ, ഇവിടെ 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 ഒരുപാട് സൗകര്യമുണ്ട്, ഞാൻ പോയി കഴിക്കാൻ തന്നെ വാങ്ങിച്ചോണ്ട് വരാം എന്ന് പറയും ഇദ്ദേഹം. ഇദ്ദേഹം തന്നെ ശബ്ദം തൊണ്ട അടക്കി പിടിച്ച രീതിയിലും സംഭാഷണം പറയാറുണ്ട്. ശബ്ദം അടക്കി പിടിച്ച് എങ്ങനെയാണ് പറയുക? രക്ഷപ്പെട്ടു എന്ന് കരുതി, പുണ്യ തീർത്ഥങ്ങളെ കുളിച്ചപ്പം മോക്ഷം ലഭിച്ചു എന്ന് കരുതി. പേടിയാണ് മാഷേ, പേടിയുണ്ടോയുള്ള പേടി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ചിലപ്പോ തെങ്കിൽ തലയിടിക്കാം, ചുമരിൽ തലയിടിക്കാം, മതിലിൽ തലയിടിക്കാം, എവിടെ വേണമെങ്കിലും തലയിടിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമയിലെ ചില പ്രത്യേക രീതി കാണുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ പ്രാദേശിക ഭാഷ കൂടുതലും പറയുന്ന നടന്മാരാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തൃശൂർ ജില്ലയിൽ നിന്ന് വരുന്ന ഒരു നടനുണ്ടെന്ന് വിശ്വസിക്കുക. അദ്ദേഹം തൃശ്ശൂർ ഭാഷ പറയുക, നിരന്തരമായി തൃശ്ശൂർ ഭാഷ പറയുക, അദ്ദേഹത്തിന് ജന്മസിദ്ധമായി തമാശ പറയാനുള്ള കഴിവുണ്ടാവുക, അതിനെ തുടർന്ന് അദ്ദേഹം വലിയ നടനാവുക. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ഇടം കോഴിക്കോട് ഭാഷ പറയുക, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്ന തിരുവനന്തപുരം ഭാഷ പറയുക, കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന കൊല്ലം ഭാഷ പറയുക, എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന എറണാകുളം ഭാഷ പറയുക. ഇങ്ങനെ ഒരുപാട് ഭാഷാ നടന്മാരുണ്ട്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ഭാഷ പറയുന്ന നടന്റെ കാരിക്കേച്ചർ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരണോ? വേണോ? എന്തിനത്? പോലെ എന്താ ഇനി കുഴപ്പം? സ്റ്റേജിമ്മേ കയറിയിട്ട് ഇങ്ങനെ നിൽക്കാനൊക്കെ നല്ല സുഖമുള്ള കാര്യമാണല്ലോ. അതെ, എല്ലാവരും ഓണായിട്ട് നല്ല പായസവും പപ്പടവും പുളിശ്ശേരിയും സാമ്പാറൊക്കെ കൂട്ടിത്തരും. ഇങ്ങനെ 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 തിന്നെ കൂട്ടി കഴിച്ച് വന്നിരിക്കുകയാണല്ലേ, എനിക്ക് വെക്കണ്ട എന്ന് പറയും അദ്ദേഹം. അദ്ദേഹം തന്നെ നൃത്തം ചെയ്യുന്ന കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ, നൃത്തം ചെയ്യുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടം. കുറേശ്ശെ നല്ല നൃത്തം ചെയ്യുന്ന കുട്ടികളെ കണ്ട നിനക്ക് ഞാനും മന്ദത്രി എന്ന് ചിലപ്പോൾ അദ്ദേഹം ചോദിച്ചത് വരും. സ്റ്റേജിൽ കയറി നിൽക്കാൻ പറഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിൽ കയറി ഇങ്ങനെ 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 ഞാൻ ഡാൻസ് കളിക്കണേ നല്ല ഭംഗിയില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കും. ഇതുപോലെ തന്നെ കോഴിക്കോട് ഭാഷ പറയുന്ന നടനുണ്ട്. അദ്ദേഹം ഗോപാലൻ നായരെ അഭിനയിച്ചാലും ശങ്കുണ്ണി മേനോനായി അഭിനയിച്ചാലും പാതിരി അച്ഛനായി അഭിനയിച്ചാലും വേണ്ട എന്നുള്ളതിന് മാങ്ങാൻ ഞാൻ പറഞ്ഞു എന്നിങ്ങനെ പറയും അദ്ദേഹം. ഇതുപോലെ തിരുവനന്തപുരം ഭാഷ പറയുന്ന നടൻ, തിരുവനന്തപുരം ഭാഷ പറയുന്ന നടൻ എന്നൊക്കെ പറയുമ്പോൾ അഭിനയത്തിന്, ഹാസ്യാഭിനയത്തിന് പുതിയ രൂപവും ഭാവവും മാനവും ഒക്കെ നൽകിയ നടനാണ് അദ്ദേഹം. എന്താണ് ഇവിടെ ഒന്ന് പറയുക? ഓ, യന്ത്രരായാലും ഇവിടെ വരാൻ പറ്റിയല്ലോട്ടെ. ഇവിടെ വന്ന് യന്ത്രമെങ്കിലും വാങ്ങി ഞണ്ണി ഞണ്ണി പോകാമെന്ന് കരുതി വന്നതാണ്ണ. യന്ത്രടെ കമ്മിറ്റിക്കാര് ബിരിയാണി വല്ലതുണ്ടോടെ? ഓണമായിട്ട് വെജിറ്റബിൾ ഷാപ്പാടാണോ?
പലതരം അണി ഉണ്ടെന്നോ, രണ്ടിഞ്ചിന് അണി, നാലിഞ്ചിന് അണി, മൂന്നിഞ്ചിന് അണി, ബിരിയാണി, ഗരിയാണി എന്ന് പറയും അദ്ദേഹം. തിരുവോണത്തെ കുറിച്ച് അദ്ദേഹത്തിന് ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡെഫിനിഷൻ പറയും. തിരുവോണം എന്ന് പറഞ്ഞാൽ, തിരുവോണം എന്ന് പറഞ്ഞാൽ എന്തരുടെ അർത്ഥം? മഹാബലി തിരുവേണി ഒന്ന് ഞണ്ണാനിങ്ങി വരണം എന്ന് പറയുന്നതാണെന്ന എന്നും അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പൊ മലയാള സിനിമയുടെ പുതിയൊരു ചില നടന്മാരൊക്കെ ഉണ്ട്, നാടകരംഗത്ത് നിന്ന് നടന്മാർ. ഇപ്പോ മറ്റൊരു നടൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കൂടുതൽ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടൻ, ഞാൻ പറക്കും നിങ്ങൾ ശുംട്ടും, എനിക്കെന്താണ് കാര്യം പറയാനുള്ളത് എങ്കിൽ എല്ലാവരോടും ഒരേ മറുപടി തന്നെയാണ് ഞാനും പറയുക, ഞാൻ പറക്കും നിങ്ങൾ ശുംട്ടും എന്നൊക്കെ പറയുന്ന പ്രസാദ് സാർ എന്ന് പറയുന്ന നടന്മാർ. പിന്നെ നടന്മാരുണ്ട്, അച്ഛൻ എന്താണ് അതിനെ കുറിച്ച് മറുപടി പറയുന്നതുണ്ടെങ്കിൽ അതിന് തീരുമാനമെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതും, അതിനച്ഛൻ തന്നെയാണ് മറുപടി പറയേണ്ടതും എന്ന് പറയുന്ന നടന്മാർ. പിന്നെ മറ്റു ചില നടന്മാരുണ്ട്, എന്തായാലും അണ്ണാ ഞാനിവിടെ പോയി എന്ന് അവനെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ, എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുന്ന നടന്മാർ. അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്, ഒരുപാട് നടന്മാർ. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് നേരത്തേക്ക് കാരിക്കേച്ചർ നിർത്തി, ഞാൻ കുറച്ച് നാടകവുമായി ബന്ധപ്പെട്ട കാരിക്കേച്ചർ പറഞ്ഞപ്പെ. നാടകവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ധാരാളം നാടകങ്ങൾ ഉത്സവ സമയത്തും ഇതുപോലുള്ള ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ ഒരു നാടകം ഇന്ന് അരങ്ങേറുന്നുവെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുവന്ന കർട്ടൻ ഇങ്ങനെ ഇട്ട് കാണും, ഇതുപോലെ ലൈറ്റ് കത്തിച്ചു കാണും. അവിടെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ആ നാടക സംഘക്കാർ ഈ മൈക്കിനെടുത്ത് വന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അവരിങ്ങനെയാണ് പറയുക, ഇതിനെടുത്ത് വന്ന് വലിയ ശബ്ദത്തിൽ പറയും. എങ്ങനെ പറയും? ഇങ്ങനെ പറയും, ആദ്യത്തെ ബില്ലിന് എല്ലാവരും ഈ നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങിക്കിട്ടതാണ്. രണ്ടാമത്തെ ബില്ലിന് ഇവിടെ കത്തിച്ചിട്ടുള്ള എല്ലാ ട്യൂബ് ലൈറ്റുകളും മറ്റു ലൈറ്റുകളും അടക്കിയിട്ടതാണ്. മൂന്നാമത്തെ ബില്ലിന് നാടകം ആരംഭിക്കുന്നു എന്നവർ പറയും. ഈ നാടകം ആരംഭിച്ച് ഏകദേശം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ രംഗങ്ങൾ കഴിയുമ്പോൾ ഏകദേശം ഒരു 50-55 വയസ്സ് പ്രായം വരുന്ന നടനിങ്ങനെ നടന്ന് മൈക്കിനടുത്തേക്ക് വരികയും താമസിച്ചിരിക്കുന്ന കണ്ണട ഊരി ഇങ്ങനെ തുടക്കം വീണ്ടും കണ്ണട വയ്ക്കും. എന്നിട്ട് രംഗത്തിന്റെ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടുന്ന് മറ്റൊരു നടൻ വരുന്നുണ്ടാകും. ആ നടനെ നോക്കിക്കൊണ്ട് ഈ നടൻ പറയും, ഓ നീ വന്നുവല്ലേ? അതെ ഞാൻ വന്നു. ആ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയണം. പറയാം. എന്താണ് പറയാത്തത്? പറയാമെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ പറഞ്ഞുകൂടെ? ആ പറയാം. പറയൂ. അതായത് ഈ രോഹിണിക്ക് എന്തായിരുന്നു അസുഖം? എനിക്കറിയില്ല. അത് തന്നെയായിരുന്നു അവളുടെ അസുഖം. ആട്ടിൻതോട്ട ചെന്നായക്കളെ കൊണ്ട് മേഞ്ഞിരിക്കുകയാണോ നമ്മുടെ സമൂഹം? അന്ന് നീ കത്തിച്ച തിരുനാളം ഇന്നും നിന്റെ നേർക്കാളെ കത്തുകയാണ്. നിന്നോട് പ്രതികാരം ചെയ്യേണ്ടി മാത്രമാണ് ഇത്രയും കാലം നിന്റെ കാത്തിരുന്ന് ഇപ്പൊ പിടിച്ചു കിട്ടുന്നതും നിന്നെ അരക്കിലിട്ട് അടയ്ക്കുന്നു. എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നടന്മാർ പൊട്ടിച്ചിരിക്കും. ഇതേങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ തന്നെ മുകളിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ചുവപ്പ്, മഞ്ഞ, നീല തുടങ്ങിയ എല്ലാ ലൈറ്റുകളും കെടുകയും കത്തുകയും വീണ്ടും കെടുകയും പൊട്ടിത്തെറുകയും ചിലപ്പോൾ ചെയ്തേക്കാം. അതോടൊപ്പം മ്യൂസിക് പിറ്റ് എന്ന് പറയുന്ന അപ്പുറത്തിരിക്കുന്ന ഒരു ടൈപ്പ് റെക്കോർഡിൽ നിന്നും ഭീകരമായ സംഗീതത്തിന്റെ ശബ്ദവും നിങ്ങൾ കേട്ടേക്കാം. ഞാനീ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ഇതൊക്കെ പറയാൻ കാരണം, ഞാൻ ഇവിടെ കാണിച്ച ഈ നടന്മാരുടെ കാരിക്കേച്ചറുകളും, ഞാൻ ഇവിടെ പറഞ്ഞ സംഭാഷണങ്ങളും, ഞാൻ ഇവിടെ പാടിയ പാട്ടുകളും, ഞാൻ നാടകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഈ തമാശകളും ഇതെല്ലാം എൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ കലാജീവിതത്തിനിടയിലും നിത്യജീവിതത്തിനിടയിലും ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ അറിഞ്ഞതാണ്. അതുപോലെ നിങ്ങളും ഇതൊക്കെ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ എന്നെ ഇത്ര സമയം നിങ്ങൾ ഈ സ്റ്റേജിൽ വെച്ച് കുറിപ്പിക്കില്ലായിരുന്നു. ഇനി ഇപ്പൊ നമ്മൾ തമ്മിൽ കണ്ട കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി ഞാൻ മാത്രം ഈ അടുത്ത കാലത്ത് കണ്ട നിങ്ങൾ ഇതേവരെ കാണാത്ത ഒരാളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് കുറച്ച് പഴയ ഒരാളാ. പേര് ഉമ്പുക്കാട്ട് അച്ചോ മച്ചാർ എന്നാണ്. ഉമ്പുക്കാട്ട് അച്ചോ മച്ചാർ ആരാണെന്നുണ്ടെങ്കിൽ ഓട്ടംതുള്ളലൊക്കെ എഴുതി ഉണ്ടാക്കിയ കുഞ്ചൻ നമ്പ്യാരുടെ ശിഷ്യനാണ്. അദ്ദേഹം ഒരുപാട് കാലം മുമ്പ് കിടന്നിങ്ങനെ ഉറങ്ങുകയായിരുന്നു. ഒരു ദിവസം ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ ലോകമാകെ മാറിയിരിക്കുന്നു. ലോകമാകെ മാറി എന്ന് പറയുമ്പോൾ 300-400 കൊല്ലം മുമ്പ് ജീവിച്ചാളെ ഇപ്പൊ ഈ ലോകം കണ്ട എങ്ങനെ ഇരിക്കും? ഇനിയിപ്പോ ഒരു സംശയം ഉണ്ടാക്കാം, 300-400 മുമ്പ് കൊല്ലം ജീവിച്ചാളെ ഞാൻ എങ്ങനെ കണ്ടു എന്നല്ലേ? ഞാൻ അയാളെ കണ്ടു, എനിക്ക് മാത്രം അയാളെ കാണാൻ പറ്റൂ. അയാളിങ്ങനെ ഓരോ കാഴ്ച കണ്ട് നടന്നു വരികയാണ്. ഞാൻ നേരത്തെ ലോകം കണ്ട കാര്യം നിങ്ങൾ കണ്ടല്ലോ. ഇനി എന്തൊക്കെ അദ്ദേഹം കണ്ടു? എന്തൊക്കെ കണ്ടു? കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുടയ കമലമധു കണ്ടു, ഈ കല്യാണിമാരും കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, അവർ കുളി കഴിഞ്ഞ് മുടി കെട്ടി അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി പോകുന്ന കണ്ടു, അന്നങ്ങൾ അങ്ങു പറക്കുന്ന കണ്ടു,
സത്സംഗ സഞ്ചാര ഭാവങ്ങൾ കണ്ടു. കുറെ കാലം മുമ്പ് ജീവിച്ച ആളാ, വേറൊന്ന് കണ്ടു. എന്ത് കണ്ടു? പോലുള്ള തീവണ്ടി കണ്ടു, ഡീസലാലോടുന്ന തീവണ്ടി കണ്ടു, അമ്പര ചുംബിയാം വീടുകൾ കണ്ടു, ചന്ദ്രനെ കുത്തുന്ന റോക്കറ്റ് കണ്ടു, ചില വണ്ടുപോൽ മുരളുന്ന വണ്ടികൾ കണ്ടു. എല്ലാ വീടുകൾക്ക് മുകളിലും നോക്കിയപ്പോ മേൽക്കൂര തുറന്നുള്ള മീൻമുള്ള് കണ്ടു. ഇപ്പൊ എല്ലാ വീടുകൾക്ക് മുകളിലും മേൽക്കൂര തുറച്ചിങ്ങനെ മീൻമുള്ള് വെച്ചിരിക്കുക. പിന്നെന്ത് കണ്ടു? ഇപ്പൊ വേറൊന്നുകൂടി കാണാം. കോഴിക്കമർത്തിയിരിക്കുന്ന സാധനം ഇങ്ങനെ മലത്തി വെച്ചിരിക്കുന്നത് കണ്ടു. പുകവലിക്കുന്ന മനുഷ്യരെ കണ്ടു, മുണ്ടുടുക്കാത്ത, അതായത് ഈ വക സാധനങ്ങളിട്ട മനുഷ്യരെ കണ്ടു. അങ്ങനെ നിങ്ങളെ കണ്ടു. വരണ വഴിക്ക് ഒരാളിങ്ങനെ അമ്പും വില്ലുമായി നിൽക്കുന്ന കണ്ടു. എനിക്ക് പേടിയായി, കാരണം ഇയാളെങ്ങനെ അമ്പ ചെയ്താലോ എന്ന് ഭയപ്പെട്ടു. ഇതാരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, അതാണ് അത്ര നമ്മുടെ രാമൻ. രാമനോ? രാമനെ പണ്ട് കല്ലിലാണല്ലോ കണ്ടിട്ടുള്ളത്. ഇതാരുടെ രാമനാന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് അധ്വാനിക്കുന്നവരുടെ രാമനാണത്രേ. ഓ, അത് ശരി. ഓ, നന്നായി. രാമനെ കണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വേറൊരാളിങ്ങനെ വാടും പരിചയമായി നിന്ന് ഇങ്ങനെ ആടുന്ന കണ്ടു. ഇതാരാ ഈ വലിയ മനുഷ്യൻ, വളരെ വലിയ മനുഷ്യൻ ചോദിച്ചപ്പോ, അതാ ഒരു സിനിമാ നടനാണോ? ആ സിനിമാ നടന്റെ പേരാണത്രേ നമ്മുടെ ഈ മമ്മൂട്ടി. മമ്മൂട്ടി, മമ്മൂട്ടി അഞ്ചാമത്തെ വയസ്സിൽ മലയന്മാരുമായി പടവട്ടി അച്ഛൻ എന്നെ പഠിപ്പിച്ചു. 13-ാമത്തെ വയസ്സിൽ എന്റെ സിരകളിൽ പടർന്നെങ്കിലും ഉന്മാദം, എന്റെ മോഹവും ദാഹവും ധ്യാനവും. അവളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് പിറക്കാതെ പോയ മകനല്ലേ ഉണ്ണി എന്ന് പറഞ്ഞത് അതിങ്ങനെ കളിക്കുന്ന ആളാത്ര മമ്മൂട്ടി. ഈ മമ്മൂട്ടിയെ കണ്ടു, സിനിമാ നടന്മാരെ കണ്ടു പോകുമ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവരൊക്കെ താമസിക്കുന്ന വീടുകൾക്ക് മുകളിൽ മേൽക്കൂര തുളഞ്ഞുള്ള മീൻമുള്ള് കണ്ടു. മീൻമുള്ള് വെച്ചിട്ടുള്ള വീടുകൾക്കകത്തെല്ലാം ഒരുതരം പെട്ടി കണ്ടു. ഈ പെട്ടിക്ക് മുമ്പിലാണ് അത്ര വൈകുന്നേരം അച്ഛനും അമ്മയും മക്കളും കുട്ടികളും എല്ലാവരും കാഴ്ച കാണാനിരിക്കും. അതിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണെന്ന് തുടങ്ങി. എന്താ 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 അത് സ്പോൺസേഴ്സ് സീരിയൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അത്ര എല്ലാവർക്കും ഇഷ്ടം. ഇതാണെങ്കിൽ വൈകുന്നേരം 7 മണിക്കാണ് എല്ലാവരും അതിന്റെ മുമ്പിൽ ഉണ്ടാവും. അതിൽ എന്നെക്കാളും നിങ്ങളെക്കാളൊക്കെ കുറെ ഭംഗിയുള്ള ആൾക്കാരെ അഭിനയിക്കുക. അതിൽ ചില കഥാപാത്രങ്ങൾ വന്നുകൊണ്ട് പറയും, ഈ എന്താണ് പ്രമോദ്, ഞാനൊരു ദരിദ്രം പിടിച്ച് വീട്ടിലെ പെൺകുട്ടിയാണ്, പ്രമോദിന് അനുകൂലം മാത്രമല്ല എനിക്കാണെങ്കിൽ ധാരാളം പുസ്തകങ്ങൾ വായിച്ചാൽ കൊള്ളേ, എന്റെ പ്രമോദ് നാം തമ്മിൽ വിവാഹം നടക്കില്ല, വേണ്ട നടക്കില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോ ഈ പ്രമോദ് പറയും, ഹാ അതിനെന്തിനാണ് മാലിനി വിഷമിക്കുന്നത്, പണത്തിന്റെ വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, ഇതാ പണം എന്ന് പറഞ്ഞ് ഇയാൾ ഈ പണം കൊടുക്കുമ്പോ ഈ സുമുഖന്റെ ഒരു ക്ലോസപ്പ് കാണിക്കും. പ്രേമപൂർവ്വം കൊടുക്കുകയാണല്ലോ. ക്ലോസ് ഇതാണ്. ശരിയിൽ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചെകുത്താന്മാരൊക്കെയാണ് വരിക. സാധാരണ ദൈവമാണല്ലോ വരണ്ട്, ചെകുത്താനാ വരാറ്. രണ്ട് കൊമ്പ് വെച്ച് ചെകുത്താൻ വന്നിട്ട് അയൽപ്പക്കാരൻ ഇടതാ എന്ന് പറയും. അതെങ്ങനെയാ പറയുക? കോഴിക്കോട് ഭാഷയിലാ പറയുക. നിങ്ങൾ കോഴിക്കോട് ഭാഷ അറിയും. നിങ്ങൾക്ക് കോഴിക്കോട് അവനെ ഓൻ എന്നാണ് പറയുക. ഇതിൽ ഈ ചെകുത്താൻ വന്നിട്ട് പറയും, ഓൻ ഇടടാ എന്ന് പറയും. ഓൻ ഇടടടാ. എന്തായാലും ആ വൃത്താന്തം അവിടെ ഇരിക്കട്ടെ. ഞാൻ വരുന്ന വഴിക്ക് കണ്ട വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. വരുന്ന വഴിക്ക് ഒരു കൊടിയേറ്റം കണ്ടു. ഒരാൾ ഇന്നിങ്ങനെ കൊടിയേറ്റിയാണ്, കൊടി കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒന്ന് അയാളുടെ തലയിലേക്ക് വീണു. അതൊരു പുഷ്പമായിരുന്നു. മറത്ത് വലിച്ചെറിഞ്ഞ് കെട്ടാൻ വേറൊരാളയിൽ കൊടുത്ത് ഈ കൊടിയേറ്റിയ ആൾ ഇതുപോലൊരു യന്ത്രത്തിന്റെ മുമ്പിൽ ഇന്നിങ്ങനെ പ്രസംഗിക്കുന്നു കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ക്ഷേത്രത്തിലെ കൊടിയേറ്റായിരിക്കും. മാത്രവുമല്ല കൊടിയേറ്റം നടത്തുന്ന സ്ഥലത്ത് ക്ഷേത്രകലകളായിട്ടുള്ള കഥകളിയും ഒട്ടം തുള്ളലും നാടൻകലകളായിട്ടുള്ള തെയ്യവും തിറയൊക്കെ വഴിയിലൂടെ എഴുന്നള്ളിച്ചു കണ്ടു. പക്ഷെ ക്ഷേത്രത്തിൽ കൊടിയേറ്റമായിരുന്നില്ല അത്. നമ്മുടെ നാട്ടിൽ കൊല്ലത്തിൽ 2 തവണ കൊടിയേറ്റം നടന്നു. 15-ാം തീയതി ആവാം, 26-ാം തീയതിയും ആവാം. പക്ഷേ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നുണ്ടെങ്കിൽ കോട്ടിയേറ്റ ആളെ കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി ഇത് പറയാൻ. കാരണം ഓണക്കാലത്തിടുന്ന തുമ്പപ്പൂരെ പോലെ വെളുത്തൊരാളായി ഇദ്ദേഹം. അതായത് തലവെള്ള, ഇട്ടിരിക്കുന്നത് വെള്ള, ഉടുത്തിരിക്കുന്നത് വെള്ള. അതെങ്ങനെ കുണുങ്ങി കുണുങ്ങി ഐക്യം വേണമെന്ന് പറയുന്നത് കേട്ടു. എങ്ങനെ ഐക്യം വേണമെന്ന് പറഞ്ഞത്? ഒരുപാട് പരിപാടികൾ ആസ്വദിച്ചിരുന്ന പറയുന്നതൊപ്പം തന്നെ കേരളത്തിലായിട്ടുള്ള സമഗ്രമായിട്ടുള്ള എല്ലാ പരിപാടികൾക്കൊപ്പം തന്നെ അയക്കം വേണം. സമ്മേളനം പറയുന്നത് എല്ലാമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരിപാടികൾക്കൊപ്പം അയക്കം വേണം. പാർട്ടിക്കുള്ളിലും അയക്കം വേണം, അടക്കം വേണ്ടത് അയക്കം വേണം. സമ്മേളനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ അടുത്തു നിന്ന് ഒരാളോട് ചോദിച്ചു, അല്ല ഈ നാട്ടിൽ എന്താ ഐക്യമൊന്നുമില്ലേ? ഈ നാട്ടിലൊരു ഐക്യമില്ല. അതെന്താ നിങ്ങൾ ഐക്യമില്ല എന്ന് പറയാൻ കാരണം? എടോ, ഇവിടെ തെക്കേ വീട്ടിലും വടക്കേ വീട്ടിലും കിഴക്കേ വീട്ടിലും പടിഞ്ഞാറ് വീട്ടിലൊക്കെ ഭയങ്കര വഴക്കാണ്. പോരാത്ത ഈ നാട്ടിലിപ്പോൾ പുലി, ആന, പൊട്ടകം തുടങ്ങി ഒരുപാട് ശല്യമാണ്. വടക്കോട്ട് പോകുന്നോറും ഭീകരമായിട്ടുള്ളൊരു നാടാണ്.
അപ്പോ ഇവിടെ തന്നെ ജീവിക്കാമെന്ന് തീരുമാനിച്ച് ഈ വയസ്സായ മനുഷ്യ ഇങ്ങനെ വഴിയിലൂടെ അവശനായി നടന്നു പോകുമ്പോഴാണ് വേറൊരു കൂട്ടരുടെ പ്രസംഗം കേട്ടു. അവര് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, എന്താ മണ്ഡലം വരണം, ഇവിടെ ഒന്നും നേരിയാവണില്ല എന്നാ പറയുന്നത്. ഇതാരായി പറയുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നേരത്തെ നിങ്ങൾ കണ്ട തുമ്പപ്പൂ പോലെ വെളുത്ത ആ ദേഹത്തിന്റെ നേരെ എതിരായ ഒരു കാർമോരാ. എങ്ങനെയാ അദ്ദേഹം മണ്ഡലം വരണം എന്ന് പറഞ്ഞതാ? എങ്ങനെയാ മണ്ഡലം വരണം? കേരളത്തിലെ തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവജനങ്ങളും കരാറിനെതിരാ. കരാറിനോട് ഞാൻ പറഞ്ഞു ഇനി നടക്കില്ല, നടക്കില്ലെന്ന് മാത്രമല്ല ഈ കളി ഇനി വേണ്ട കരുണാകര എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഈ വയസ്സായ മനുഷ്യൻ വിചാരിച്ചു, മണ്ഡലോ കലാമണ്ഡലാവും, ഏതോ ഒരു മഹാകവിയും മഹാമണ്ഡലം കലാമണ്ഡലം എവിടെയോ തുടങ്ങിയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഇദ്ദേഹം തന്റെ കയ്യിലുള്ള തോർത്തു കൊണ്ടെടുത്ത് തോളിലിട്ട് ക്ഷീണിച്ചവശനായി ഷൊർണൂർ ഭാഗത്ത് ഈ കലാമണ്ഡലം അന്വേഷിച്ച് നടന്നു. ഷൊർണൂർ ഭാഗത്തെത്തി, അവിടെ ഒരു പാലം കണ്ടു. ആ പാലത്തിന് മുകളിലൂടെ ഇദ്ദേഹം ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോഴാണ് ഒരൊറ്റ തുള്ളി വെള്ളമില്ലാത്തൊരു മഹാനദി കണ്ടു. ഏത് നദി? ഭാരത നദി. നദിയുടെ അപ്പേരെ ചെന്ന് ചോദിച്ചു, എവിടെയാണ് മണ്ഡലം? മണ്ഡലം വീണ്ടും ഇക്കരയാണെന്ന് അറിഞ്ഞു. തിരിച്ചു വന്നു, മണ്ഡലത്തിന്റെ പടിവാതിൽ കണ്ടു. പടിവാതിൽ ദേഹം തുറന്നു, അകത്ത് കടന്നു. അവിടെ മറ്റൊരു വാതിൽ കണ്ടു. ആ വാതിൽ ഇങ്ങനെ അത് കഴിഞ്ഞൊരു യന്ത്രം അമർത്തി നോക്കി, വാതിൽ തുറന്നു, അകത്ത് കടന്നു. അവിടെ ഒരാളെ കണ്ടു, പറഞ്ഞു, ഞാനിങ്ങനെ കലാമണ്ഡലം കാണാൻ വന്നതാണ്. നിങ്ങൾ കലാമണ്ഡലം കാണാൻ വന്നതാണെങ്കിൽ കണ്ടു മടങ്ങി പോക്കോളോ. അല്ല, ഇവിടെ അവതരിപ്പിക്കുന്ന കഥകളിയൊക്കെ ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കഥകളി ആൾക്കാർക്ക് കാണാൻ പറ്റാണ്ടായിട്ട് ഇപ്പൊ കഥകളിയൊക്കെ ഇംഗ്ലീഷിലാണ് കളിക്കുന്നത്, പുറത്തുകൂടി കളിക്കാൻ. ഇവിടെ അവതരിപ്പിക്കുന്ന കഥ ഏതാണ്? ഇവിടെ അല്ല പുറത്താണ് കളിച്ചത്. അവതരിപ്പിച്ച കഥയുടെ പേര് മാരേജ് സ്മെല്ലിംഗ് ഫ്ലവർ എന്നാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലോ ആംഗലം. എന്താ അതിന്റെ അർത്ഥം ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, മാരേജ് എന്ന് പറഞ്ഞാൽ കല്യാണം. അതെ, കല്യാണം. സ്മെൽ എന്ന് പറഞ്ഞാൽ മണം. അതെ, മണം. ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവ്. കല്യാണം നാർന്ന പൂവോ? കല്യാണം നാറാതിരിക്കാനാണല്ലോ പൂവ് വയ്ക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? കല്യാണ കല്യാണ സൗഗന്ധികം. എന്താ ഈ കല്യാണ സൗഗന്ധത്തിന്റെ കഥ അറിയോ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പഞ്ചപാണ്ഡവരുടെ വനവാസക്കാലത്ത് ഏതോ കുബേരന്റെ ഗന്ധമാതന പർവ്വതത്തിന് അപ്പുറത്തുള്ള ഒരു പൊയ്കയിൽ നിന്നൊരു പുഷ്പത്തിന്റെ ഗന്ധം പാഞ്ചാലി എന്ന് പറഞ്ഞ പെണ്ണിന്റെ മൂക്കിൽ വന്ന് തട്ടുകയും അതിനെ തുടർന്ന് രണ്ടാം മുഴക്കാരനായ തന്റെ ഭർത്താവ് ഭീമസേനോട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭീമസേന, താൻ പോയി ആ പൂ പൊട്ടിച്ചു കൊണ്ടുവന്ന് താടോ മന്താ എന്ന് പറയുന്നതാണ് ഇതിന്റെ കഥ. എന്തായാലും കഥകളി കണ്ടിട്ടുണ്ടോ? കഥകളി കാണണ്ട, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കാണിക്കാനാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. കഥകളിയിൽ തിരനോട്ടം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ദാ ഇത് കഴിഞ്ഞാൽ വേഷങ്ങൾ വരും. ഈ കല്യാണ സൗഗന്ധത്തിൽ ഭീമൻ പാഞ്ചാലിയോട് എന്താണ് ചോദിക്കുക? എന്തിനാണ് പാഞ്ചാലി നീ കരയുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? പറയൂ. ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് കഥകളിയിൽ? ഏകദേശം എങ്ങനെയായിരിക്കും? ദാ വൈ ആർ യു ക്രൈയിങ് My dear Panjali, why are you crying? My dear Panjali, what can I do for you? എന്ന് പറഞ്ഞ് ഈ കഥകളി വേഷം സ്റ്റൂളിലൊക്കെ കയറിയിരുന്നുണ്ട് ദാ ഇങ്ങനെ. ഇതിന് മറുപടിയായിട്ട് പാഞ്ചാലി എന്താണ് പറയുക? അല്ല, കഥകളി സ്ത്രീവേഷം കണ്ടിട്ടുണ്ടോ? കാണണ്ട, അത് ഞാൻ കാണിച്ചു തരാം. അതായത് കഥകളി സ്ത്രീവേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ പാത്തുമ്പാത്താത്താന്റെ പോലെ ഇതാ ഇങ്ങനെ. എന്താ പറയുക? എന്റെ ഭർത്താവ് ഭീമസേന പൂ കൊണ്ടുവരൂ. അതെങ്ങനെയാണ് പറയുക? മൈ ഡിയർ ഹസ്ബൻഡ് ഭീമസേന, മൈ ഡിയർ ഹസ്ബൻഡ് ഭീമസേന, ഇതും കണ്ടോടുകൂടി ഇദ്ദേഹത്തിന് തോന്നി ഇവിടെ കഥകളി എന്ന് പറഞ്ഞ് നടക്കാതിരിക്കുക ഭേദം. ഇവിടെ ഇംഗ്ലീഷിൽ കളിച്ചു കഥകളി. അങ്ങനെ അവിടെ നിന്നിറങ്ങി കഥകളിയും കണ്ട ക്ഷീണത്താൽ ഇങ്ങനെ പോകുമ്പോഴാണ് നൃത്തം ചെയ്യുന്ന കുറെ അധ്യാപകരെ കണ്ടു. നിങ്ങൾ ഈ ഡാൻസ് മാഷ്മാരെ കണ്ടിട്ടുണ്ടോ? വിഷമിക്കണ്ട, കാണാത്തിൽ. കാരണം അവരും പെൺകുട്ടികളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ കണ്ട ഒരു നൃത്തക്കാരൻ ഇങ്ങനെ, അതെ ടീച്ചറേ, എന്താണ് കുട്ടി താൻ കുറെ നേരം ഇവിടെ നിൽക്കുന്നത്? മോഹിനി മേക്കപ്പ് ചെയ്യാൻ മാഡോ, നടക്കുന്നവരാ ഇവിടെ എല്ലാം. കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ടോ? വരെ മേശം നോക്കണോ, എന്നെ നോക്കുന്നത്? പോടോ കുട്ടി, എന്ന് പറഞ്ഞ് നടക്കുന്നവരാ. ഇത് കണ്ടതോടുകൂടി ഇദ്ദേഹത്തിന് തോന്നി ഇവിടെ നീ കഥകളി എന്ന് പറഞ്ഞു നടന്നാൽ ഇങ്ങനെ ഡാൻസ് നൃത്തമാഷ എന്ന് പറഞ്ഞു നടന്നാൽ ഭയങ്കര കുഴപ്പമായിരിക്കും. കാരണം ചിലപ്പോ മാനം പോയേക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതും വേണ്ടെന്ന് വെച്ചു. ഇനി എന്ത് ചെയ്യണം ജീവിതത്തിൽ എന്ന് ആലോചിച്ച് ഈശ്വര കഷ്ടത്തിലായല്ലോ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? ഓ എന്റെ ഹരി, ഓ ഹരി, കിടക്കാൻ ഒരു മെത്ത കിട്ട. ഓഹരി മെത്ത എന്നൊന്നും ഇവിടെ പറയാൻ പാടില്ല അത്രേ.
ഹരിമെത്ത. ഇദ്ദേഹം മനസ്സ് വിഷമിച്ചിട്ട് പറഞ്ഞ ഓ എന്റെ ഹരി കിടക്കാൻ ഒരു മെത്ത കിട്ടിയില്ല, ഒരു പായ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അത് പറയാൻ പാടില്ല. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരാശയം മനസ്സിൽ വന്നു. ഇവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ, ധാരാളം കാശുണ്ടാക്കാൻ. എന്താ ഒരാൾക്കെ പറ്റൂ, ആരൊക്കെ പറ്റുക? നടന്, ഒരു നടനാവണം എന്നൊരു മോഹം ഇദ്ദേഹത്തിന് തോന്നുകയും ഒരു നടനാവാൻ വേണ്ടി ഇദ്ദേഹം ആലോചിച്ചു. നടനാവാൻ എന്താ വഴി? നമ്മുടെ നാട്ടിൽ നടനാവാൻ എന്താ വഴി? ഒരൊറ്റ വഴിയുള്ളൂ. എന്താ? നടക്കുക. നടക്കുന്നവൻ നടൻ എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. നടനാവാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ആലോചിച്ചു, ആരാണ് യഥാർത്ഥ നടൻ? യഥാർത്ഥ നടൻ അനുഭവത്തിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ ചവിട്ടി വധിച്ച് നടക്കുന്നവനാണ് യഥാർത്ഥ നടൻ. പക്ഷേ ഇന്നത്തെ നമ്മുടെ നടന്മാരൊക്കെ അവസരം ചോദിച്ച് നടക്കുന്നവരാ. ഇന്ന് നടന്മാർ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുക, അവിടെ ഏതെങ്കിലും ഉള്ള സിനിമാ ഡയറക്ടറെ കണ്ടുകൊണ്ട് പറയുക, സാറാ ഞാൻ ഒരുപാട് നാടകങ്ങൾ എന്റെ നാട്ടിപ്പുറത്ത് അഭിനയിച്ചിട്ടുണ്ട് സാർ. നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എല്ലാ നാടകത്തിലും ഞാൻ എസ് ഐ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. എസ് ഐ ആയിട്ട് അഭിനയിച്ച നടന്റെ ശബ്ദം കേട്ടില്ലേ? ഇവൻ എസ് ഐ ആയിട്ട് അഭിനയിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന നടനോട് പറയുകയാണ്, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ അവരെ നീ പോയേ ചങ്ങാതി പറയും. അതല്ല നടൻ. പിന്നെ ചില നടന്മാരുണ്ടെങ്കിലും പോസ് ജീവിതാനുഭവമുള്ള, വിജ്ഞാനമുള്ള, നിരീക്ഷണ പാഠവുമുള്ളവരാണെന്ന് മനസ്സിലാക്കി അച്ചോമച്ചാർ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തോട് കൂട്ടർ പറഞ്ഞു, വരോ ഇവിടെ മര്യാദക്ക് നടന്നാൽ, നേരായ വഴിക്ക് നടന്നാൽ നടനാവാൻ പറ്റില്ല. നേരായ വഴിക്ക് നടന്നാൽ നടനാവാൻ പറ്റില്ല ഒരു കാര്യം. ഞങ്ങൾ ഉണ്ടി വിളിച്ച് നടക്കാം, ഇങ്ങനെ നടക്കാം, ഇങ്ങനെ നടക്കാം, ഇങ്ങനെ നടക്കാം, ഇങ്ങനെ നടക്കാം, പിന്നെ ഇങ്ങനെ നടക്കാം, ഇങ്ങനെ നടന്നാലോ. അപ്പോഴാണ് അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്ന ഒരുപാട് നാട്ടുകാരെ കാണുന്നതും കഥാപാത്രങ്ങളെ കാണുന്നതും. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു അന്ധനെ കണ്ടു, ഒരു മുണ്ടനെ കണ്ടു, മുണ്ടനെ കണ്ടു, ഒരു കേൾവിയില്ലാത്തവരെ കണ്ടു, പല രീതിയിൽ നടക്കുന്ന ആളുകളെ കണ്ടു, ഇങ്ങനെ നടക്കുന്നവരെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന് അത്യാവശ്യം അഭിനയിക്കാമെന്നായപ്പോഴാണ് ഒരു കൂട്ടർ പറയുന്നത്, ഇവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ നമ്മുടെ നാട്ടിൽ. എന്താ? കുറെ കാലം ഓടിയാൽ മതി. എത്രേ ഓടിയാൽ മതി എന്ന് മാത്രമല്ല, കുറെ കാലം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ സ്വർണം കിട്ടും. അപ്പൊ ഇദ്ദേഹത്തിന്റെ യുക്തി തോന്നി, നിങ്ങൾക്കും തോന്നാം. എന്താ? ഒരാൾ എങ്ങനെയാണ് വെറുതെ ഓടുക? ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും, എനിക്ക് ഓടണമെങ്കിൽ ആരെങ്കിലും എന്നെ ചെയ്യണം, കല്ലെടുത്ത് എറിയണം. എങ്ങനെ? ഇങ്ങനെ വല്ലവരും കല്ലെടുത്ത് എറിയണം. അല്ലെങ്കിലും അല്ലെങ്കിൽ വല്ല പട്ടി കടിക്കാൻ ഓടിക്കണം. എങ്ങനെ ഈ പട്ടി കടിക്കാൻ ഓടിക്കുക? പട്ടി വല്ല പട്ടി കടിക്കാൻ ഓടിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും വേണ്ടത്ര ഓടാൻ. വെറുതെ ഇങ്ങനെ ഓടി 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 കുറെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉഷാറായിട്ട് സ്വർണം കിട്ടുമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ നാല് മൂന്ന് ആളുകളുടെ മുമ്പിൽ വേണമെങ്കിൽ ഷൈനിങ് ചെയ്യാം. എന്തായാലും ഉഷയും ഷൈനിയാവാനുള്ള ആരോഗ്യമൊന്നും ഇദ്ദേഹത്തിനില്ല. അങ്ങനെയാണ് ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഇവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ, ചാടുക. എവിടെയാണ് അധികാരമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചാടുക. അപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ കൊടിവെച്ച കാറിൽ പോകാം, പോക്കറ്റിൽ പണം ഉണ്ടാകാം. ഇപ്പൊ പത്ത് പേരൊന്നിച്ചൊക്കെയാ ചാടുന്നത്. അപ്പൊ എവിടെയാ ഇപ്പൊ അധികാരം ചോദിച്ചപ്പോ, ഇപ്പൊ അധികാരം എവിടെയാ? നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് അധികാരം എന്നുണ്ടെങ്കിൽ, കുറെ കാലം നമുക്ക് ഇടത്തെ കയ്യിൽ കിടക്കും, കുറെ കഴിയുമ്പോൾ ഇനി കുറച്ചു കാലം വലത് കയ്യിൽ, ആ വലത് കയ്യിൽ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇടത് കയ്യിൽ. അങ്ങനെ ഇടത്ത് നിന്ന് വലത്ത്, ഇടത്ത് വലത്ത്, അംഗപ്രത്യങ്ങളി പോലെ. അപ്പൊ അപ്പൊ ആലോചിച്ച്, ഇപ്പൊ എവിടെയാ അധികാരം? ഇടത്തോ വലത്തോ? വലത്ത് എന്ന് മനസ്സിലാക്കി അച്ചോമച്ചാർ പതുക്കെ മനസ്സിൽ കണ്ടു. അങ്ങനെ പതുക്കെ വലത്തോട്ട് വലത്തോട്ട് ചാടി. ഇപ്പൊ ആരെ കൂടെ നിന്നാ ഗുണമുണ്ട്? എന്ന് പറഞ്ഞാലുള്ള കൂടെ നിന്നപ്പോ ഗുണമുണ്ട്. ഇനിയിപ്പോ ഇവിടെ അധികാരം നഷ്ടപ്പെട്ട എവിടെയാണ് വരിക? ഒരു സംശയം ഇല്ല, ഇടത്തായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? പതുക്കെ ഇടത്തോട്ട് ചാടി. ആരെ കൂടെ നിൽക്കാം? നടക്കില്ല കരുണാകര എന്ന് പറഞ്ഞ ആളുടെ കൂടെ നിൽക്കാം. ഇനിയിപ്പോ രണ്ടു ഭാഗത്തും അധികാരം വേണ്ടാന്ന് തോന്നുന്നവർക്ക് വേറൊരു ഭാഗമുണ്ട്. അങ്ങനെ പതുക്കെ നടുക്കിലേക്ക് ചാടി. നമ്മുടെ രാമന്റെ കൂട്ടരുടെ കൂടെ നിൽക്കാം. പക്ഷെ ഇങ്ങനെയല്ല വേണ്ടത്. തന്റെ തൊഴിൽ ഇതല്ലെന്നും നല്ല കലയിലൂടെ നല്ല കല ജനങ്ങളിലേക്ക് സംവേദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അച്ചോമച്ചാര് വീണ്ടും ഒരു നടനാവാൻ വേണ്ടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരുപാട് കാലം ഇങ്ങനെ നടനാവാൻ വേണ്ടി നടന്നാൽ എന്തുണ്ടാവും? ഇരിക്കാം, ഇരുന്ന് കഴിയുമ്പോ കിടക്കാം,
കിടന്നു കഴിയുമ്പോ ഒന്ന് മറയാം തിരിയാം. പക്ഷേ ഇദ്ദേഹം കലാകാരനെ കണക്ക് തെറ്റിക്കും. എങ്ങനെ കുറെ കാലം ഇങ്ങനെ നടന്നു കഴിയുമ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും, നിന്ന് നിന്ന് ആ നിന്നോടത്ത് നിന്ന് താൻ കണ്ട ജീവിതാനുഭവങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ഇയാളിങ്ങനെ തുള്ളാൻ തുടങ്ങും. അങ്ങനെ തുള്ളി തുള്ളി തന്റെ ഗുരുനാഥൻ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെ പോലെ ഇയാളും ഒരു തുള്ളക്കാരനാകും. പണ്ട് എന്റെ ഗുരുനാഥൻ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരി മിഴാവ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് തുള്ളക്കാരനായ എന്നൊരു കഥയുണ്ട്. കഥ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കാണെങ്കിൽ അച്ഛനും അച്ചാർക്ക് ഉറക്കം വരില്ലേ. കാരണം എന്താ, എന്റെ പ്രശ്നം ഇതുകൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട അച്ചോമച്ചാരൻ എന്ന ഈ കാരിക്കേച്ചറിനെ എന്റെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തിയെടുത്ത് എന്റെ കയ്യിലുള്ള ഈ പുതപ്പിൽ പൊതിഞ്ഞ് ഭദ്രമായി കെട്ടി മുറുക്കി എടുത്ത് വേണോ വേണ്ട എന്റെ കയ്യിലുള്ള ബാഗിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു സംശയം ഉണ്ടാകാം, ഈ സിനിമാ നടന്മാരുടെ കാരിക്കേച്ചർ അവതരിപ്പിച്ച് എന്തിനാ ഇത് കാണിച്ചതെന്നല്ലേ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ തമാശ തമാശ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ ഇക്കിളിപ്പെടുത്തി ചിരിപ്പിച്ചു തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ചൻ നമ്പ്യാർ നല്ല തമാശ പറയാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏഴ് അയൽപ്പക്കത്ത് നിൽക്കുന്ന ഒരു അച്ചോമച്ചാരെങ്കിലും ഇവിടെ ജനിക്കണം എന്നൊരാശയ്ക്ക് വേണ്ടിയാണ് ഈ കാരിക്കേച്ചറുകൾ ഞാൻ അവതരിപ്പിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, ജയരാജ് വാര്യർ എന്ന് പറഞ്ഞൊരു ആക്ടർ വന്ന് ഈ രംഗവേദിയിൽ നിന്നുകൊണ്ട് ഭയങ്കര കള്ളത്തരമാണല്ലോ അയാൾ പറഞ്ഞത് എന്ന് എന്റെ പ്രബുദ്ധരായ പ്രേക്ഷകർ പറയുകയാണെങ്കിൽ അടുത്തതായി ഞാൻ നിങ്ങളോടൊരു ഭയങ്കര കള്ളത്തരം പറയാൻ പോവാം. കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരനായ കള്ളനെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ പോവാ. അതായത് പി എൻ വിജയകുമാർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ കള്ളൻ എന്നൊരു കവിതയെ എന്റെ കയ്യിലുള്ള ഈ പുതപ്പ് ഉപയോഗിച്ച് ഞാൻ ദൃശ്യവൽക്കരിക്കാൻ പോവുകയാണ്. എന്താണ് ഈ കള്ളൻ? ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലൂടെയും കടന്നുപോയൊരു കള്ളൻ. നോക്കൂ ഈ കള്ളനെ. കള്ളൻ അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചത് എന്നമ്മ. അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചത് അമ്മ. അമ്മിഞ്ഞപ്പാലു കുടിക്കുന്ന കുഞ്ഞിനെ, അയ്യോ ഇവിടെയൊക്കെ പുരുഷന്മാരാണല്ലോ. അമ്മിഞ്ഞപ്പാലു കുടിക്കുന്ന കുഞ്ഞിനെ, അയ്യയ്യോ അമ്മ വിളിച്ചു നീ കള്ളൻ, അമ്മ വിളിച്ചു നീ കള്ളൻ. കൊച്ചു കുറുമ്പുകൾ കട്ടുമ്പോൾ എന്നെ ഇന്ന് കള്ള പുറത്ത് കേട കുട്ട. കൊച്ചു കുറുമ്പുകൾ കട്ടുമ്പോൾ എന്നെ ഇന്ന് എട്ടൻ വിളിച്ചു നീ കള്ളൻ. ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലെ കല്ലുകൾ ഇത് ഞാൻ നിനക്കിനി തേടില്ല. ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലെ കല്ലുകൾ തട്ടിപ്പറിച്ചൊരു കള്ളൻ. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനാകുന്നു ഞാനെന്നും. അച്ഛനോട് 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 അമ്മിണി ടീച്ചർ പറഞ്ഞു. അമ്മിണി ടീച്ചർ ഉണ്ണിമോന്റെ അച്ഛനാണല്ലേ. അയ്യോ കുട്ടി പഠിക്കാൻ മിടുക്കനാണ് കേട്ടോ. അവനാണ് ക്ലാസ്സിൽ പഠിക്കാൻ മാത്രമല്ല സ്കൂളിലേക്ക് തന്നെ ഫസ്റ്റ്. അച്ഛനോടമ്മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്ക നീ കള്ളൻ. ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാകുമ്പോൾ കൊട്ടുകാർ ചൊല്ലി നീ കള്ളൻ. ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാകുമ്പോൾ കൊട്ടുകാർ ചൊല്ലി നീ കള്ളൻ. ഈ കള്ളൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു സ്വഭാവം തുടങ്ങി. നല്ല സ്വഭാവ എന്താ, പെൺകൊടിമാരെ കമന്റടിക്കും നേരം പെൺകൊടിമാരെ കമന്റടിക്കും നേരം. അയ്യോ ഇയാൾക്ക് എന്താ നാണമില്ലല്ലോ കള്ള. പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ മുമ്പ് ബസ്സിലാണല്ലോ പോകുക. ഈ കള്ളൻ എന്തുണ്ടായാലും ബസ്സിൽ മുമ്പിലേ കയറൂ. മുമ്പിൽ കയറിയാൽ തന്നെ ഒരു നിത്യകാമുകി ഉണ്ടാവുമല്ലോ. കണ്ണിൽ കവിത നുകരുമ്പോൾ കാമുകി. അയ്യയ്യോ ഞാൻ എങ്ങനെയൊന്നും അതൊക്കെ ഇയാൾക്ക് തോന്നാ പിന്നെ പിന്നെ എന്നാലൊന്നും കിട്ടില്ല കേട്ടോ. ഞാനതല്ലേ പറഞ്ഞു നമ്മൾ തമ്മിലൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് മോളിൽ തിയേറ്ററല്ലോ അവിടെ എവിടെയാണ് സിനിമ കണ്ടത്. കണ്ണിൽ കവിത നുകരുമ്പോൾ കാമുകി. അയ്യോ പിന്നെ പറഞ്ഞു നീ കള്ളൻ. പ്രീ ഡിഗ്രി കഴിഞ്ഞ് 17-18 വയസ്സായപ്പോ വീട്ടുകാരവനൊറ്റയ്ക്ക് പൂരം കാണാനും പരിപാടികൾ കാണാനും വിട്ടു തുടങ്ങി.
ഇതിനൊക്കെ പോകുമ്പോ ഭയങ്കര തിരക്കായിരിക്കുമെന്നേ. തിരക്കിൽ എന്ത് സംഭവിക്കാം? മുട്ടി ഒരുമ്പോൾ മുട്ടിയൊരുമ്പോൾ ഇഷ്ടപ്പെടാത്തവൾ പാതുക മോരി നിന്നോതി. കുറെ നേരം ആയിട്ടോ സ്മിതേവൻ നമ്മുടെ പിന്നാലെ നടന്നു തുടങ്ങാൻ തുടങ്ങിയിട്ട്. പാതുക മോരി നിന്നോതി കള്ളനെ പോലെ എന്നെ പിന്തുടർന്നാൽ നിന്റെ അയ്യോടെ വേണ്ട കരണം പുകയുമെന്നോർത്തോ. അങ്ങനെ നമ്മുടെ ഈ കള്ളൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കാലത്ത് വീട്ടുകാരെ അവനൊരു സാധനം വാങ്ങിച്ചു കൊടുത്തു. എന്ത് വാങ്ങിച്ചു കൊടുത്തു? ഒരു കുടുകുടു. പിന്നെ അതുമ്മലായി അവന്റെ പരിപാടി. അപ്പൊ ഞങ്ങള് ചോദിച്ചു, എന്തിനാ മോനെ നിനക്ക് ചോദിച്ചോ പറയാ, ഇത് ചത്താനാ തെങ്ങുമ്പ കീറി ചത്താൻ എന്തിനാ അങ്ങനെ ഒരു സാധനം? ഓ അത് ശരി, കരളിന്റെ കുളിരായ പെണ്ണിനെ കാണുവാൻ. കരളിന്റെ കുളിരായ കരളിന്റെ കുളിരായ പെണ്ണിനെ കാണുവാൻ. ഇപ്പോഴത്തെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വേഷം കണ്ടാൽ വേറൊന്നും കാണണ്ടാ. കരളിന്റെ കുളിരായ പെണ്ണിന്റെ കയ്യിൽ ഞാനോ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞില്ലേ മറ്റെങ്ങനെയും ശ്രദ്ധിക്കാത്തോണ്ട് നമ്മുടെ കള്ളന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ഒരു 10-28 വയസ്സാവുമ്പോഴേക്കും ഒരു ജോലിയൊക്കെ ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് ഒരു കല്യാണം കഴിക്കലാണല്ലോ. കല്യാണം പലതരത്തിലാ. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണിന്റെ കൈക്കൂ പിടിച്ചു ഞാൻ ദീപം വലം വെച്ച നേരം. കല്യാണ പെണ്ണിന്റെ കൈക്കൂ പിടിച്ചു ഞാൻ ദീപം വലം വെച്ച നേരം. ഇത്തിരി ഈ കിളിയാക്കിയതോർത്തവൾ പിന്നെ വിളിച്ചെന്നെ കള്ള. അയ്യോ രാത്രി വിളിച്ചെന്നെ കഴിഞ്ഞോ. അങ്ങനെ നമ്മുടെ കള്ളന്റെ കല്യാണ ജീവിതത്തിന്റെ ഒരു 10 വർഷം കടന്നുപോയി. 10 വർഷം കടന്നുപോയാൽ ഒരു 6-5-4 കുട്ടികളൊക്കെ ആവാം. എന്തായാലും 10 വർഷം കടന്നുപോയപ്പോൾ ഈ കള്ളൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടാവാം. ഒരു 11-12 ആകുമ്പോഴേ വീട്ടിൽ കയറി വരും. അപ്പൊ 11-12 വീട്ടിൽ കയറി വരും. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി വന്നത് വീട്ടിൽ കയറി വരും. അപ്പൊ ഒരു കുളിച്ചില്ല എന്ന് വരുത്തും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കും. ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചില്ല എന്ന് വരുത്തും. അത് കഴിഞ്ഞാൽ അത്താഴമൂണു കഴിഞ്ഞു ഞാൻ ഏയ് വന്ന് കിടന്നുറങ്ങാൻ നിൽക്കുക. എന്താ ഈ അടുക്കളയിൽ 11 മണി പെണ്ണുങ്ങൾക്ക് എടുക്കുന്നത്? ഇങ്ങോട്ട് വാ, അത് കിടന്നുറങ്ങാൻ നിൽക്കുക. എത്ര പ്രാവശ്യം പറയണം? അത്താഴമൂണു കഴിഞ്ഞു ഞാൻ അസ്വസ്ഥനായിട്ടുലാത്തുന്ന നേരം. അത്താഴമൂണു കഴിഞ്ഞു ഞാൻ അസ്വസ്ഥനായിട്ടുലാത്തുന്ന നേരം കള്ളച്ചിരിയോടെ അയ്യോ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ആഹാ പിന്നെ ഔ കള്ളച്ചിരിയോടക്കം പറഞ്ഞവൾ. ഏ ഒന്ന് പറയുന്നേ, കള്ളച്ചിരിയോടക്കം പറഞ്ഞവൾ. ഏ വേണ്ട 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 വേണ്ട. കള്ളച്ചിരിയോടക്കം പറഞ്ഞവൾ അതിനെ കള്ളച്ചിരിയോടക്കം പറഞ്ഞ അതിനെ പിള്ളേരുറങ്ങിയില കള്ള എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ സയാനത്തിന് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച എൻ്റെ സുഹൃത്ത് എ പി സുനിലിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ പരിപാടി ഇത്രയും നേരം കണ്ടിരുന്ന ഇവിടുത്തെ പ്രബുദ്ധരായ സഹൃദയരോട് നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് ശബ്ദം ക്രമീകരണം ചെയ്തു തന്ന എൻ്റെ സുഹൃത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കേരള സൗണ്ടിൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ രംഗവേദിയിൽ നിന്നും പതുക്കെ പോവുകയാണ്. ഇനിയും ഏതെങ്കിലും അവസരത്തിൽ വെച്ച് നമുക്കിതുപോലെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു പോയിക്കോട്ടെ. എന്താണെന്നുണ്ടെങ്കിൽ അയ്യോ അല്ല, അതെനിക്ക് പറയണം. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ഈ രംഗമണ്ഡപത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹൃദയരും പണ്ഡിതോത്തണ്ഠരുമായ എല്ലാ സുഹൃത്തുക്കളും കുട്ടികളും അമ്മമാരും സഹോദരിമാരും എന്നോട് മാപ്പാക്കടേ നമസ്കാരം.